ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ക്ഷമയോടെ കൂടി ഇരുന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ ലെങ്ത്ത് കൂടാനും ചാൻസ് ഉണ്ട്, രണ്ട് പാർട്ടൊക്കെ ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷനാണ്. ഏത് മൊബൈൽസിൽ നമുക്കിരുന്ന് വരയ്ക്കാൻ പറ്റും. ടാബ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സ്ക്രീനിൽ നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സാധാരണ ഞാൻ വീഡിയോസുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫോട്ടോഷോപ്പിൻ്റെ ഇല്ലസ്ട്രേറ്ററിൻ്റെ വീഡിയോസുകളൊക്കെ ആയിരുന്നു. നേരത്തെ ഞാൻ ഡ്രോയിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ കാര്യമായ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നല്ലൊരു ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തതിൽ ഇത്തിരി നല്ല ക്വാളിറ്റി തോന്നി എന്നതുകൊണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മുകളിൽ കാണുന്ന ഫസ്റ്റ് ടൂൾ ബാർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഗാലറി, ന്യൂ സ്കെച്ച്, ഷെയർ, പ്രിഫറൻസ് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൽ ന്യൂ സ്കെച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിലവിൽ സൈസുകൾ രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടത്തിനൊരു സൈസ് സെറ്റ് ചെയ്യണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇപ്പോൾ നിലവിൽ ഞാൻ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ പേജിൻ്റെ ഡയമെൻഷനാണ് ഇതിൽ കാണുന്നത്. 8 മെഗാപിക്സലിൽ 56 ലെയറോട് കൂടിയിട്ടുള്ള 2811 പിക്സലിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ ഇത് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ ടൂളാണ് ഇതിൻ്റെ മെയിൻ ടൂൾ ബാറ്. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ട്രാൻസ്ഫോം ചെയ്യാനും കളർ ഫില്ല് ചെയ്യാനും, റൂളർ, അതേപോലെ വേറെ പെർസ്പെക്റ്റീവ്, ടൈം ലാപ്സ്, ടെക്സ്റ്റ്, അങ്ങനെ ഇമ്പോർട്ട് ഇമേജ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മൂന്നാമത്തെ ടൂള് ബ്രഷിൻ്റെയാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ നാലാമത്തെയാണ് കളർ പാലറ്റ്. ഇതിൽ രണ്ട് കളർ പാലറ്റ് സെറ്റിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലസ്ട്രേഷനും ഡിസൈനിങ്ങിനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കളറിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കളറിൻ്റെ കോഡും അതേപോലെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അഞ്ചാമത്തതാണ് ലെയർ ബോക്സിൻ്റെ ടൂൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ലെയർ ബോക്സ് ഓരോന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലെയർ ബോക്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ തൊട്ടുപുറത്ത് കാണുന്ന ഇതാണ് ഫുൾ സ്ക്രീൻ ചെയ്യാൻ, സ്ക്രീൻ ഫുള്ളായി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ഏറ്റവും താഴത്ത്, നമ്മുടെ പേജിൻ്റെ ഏറ്റവും താഴത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബോക്സാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബോക്സ് അല്ല, ചെറിയൊരു പോയിൻ്റാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡു, റീഡു, എറേസർ, കളർ പിക്ക് ചെയ്യാനും മിറർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻസൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനിതിൽ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഇമേജ് എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ഒരു ഇമേജ് ഞാൻ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് ഞാനിതിൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇതിൽ ഗാലറിക്കോ ഫയൽ മാനേജറിലേക്കോ ആയിരിക്കും ഇതിൽ പോവുക. അപ്പോൾ എവിടെയാണോ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള സ്നാപ്ചാറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്, അത് ഞാൻ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണം, നിങ്ങൾക്ക് എത്രയാണ് വരയ്ക്കാൻ പറ്റുന്നത്, ആ ഒരു പാകത്തിന് ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇതിൽ, ഈ ഒരു ഹാഫ് സൈസാണ് ഞാൻ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഓക്കെ കൊടുക്കുകയാണ്. ഇനി ലെയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇമേജിൻ്റെ ഓപ്ഷൻസ് കുറേ കാണും. ആ ഒരു ലെയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ ഒപ്പാസിറ്റി കമ്മിയാക്കാനും അതേപോലെ അതിൻ്റെ കോപ്പി, കട്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ചെയ്യാനും, കളർ ബ്ലെൻഡിങ് ഒക്കെ ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരച്ച് കഴിയുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളതിന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഔട്ട്ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ഇമേജിൻ്റെ ഡാർക്ക് ഭാഗങ്ങളായിട്ടുള്ള, അതായത് കറുപ്പ് ഭാഗങ്ങൾ വരുന്ന പോർഷൻസൊക്കെ നമുക്ക് ഔട്ട്ലൈനായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി നമ്മളൊരു ബ്രഷ് സെലക്ട് ചെയ്യണം. വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ കമ്മിയാക്കിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പോഴേ നമുക്ക് ആ വരയ്ക്കുന്ന സംഭവം കൂടി കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിതിൽ സെലക്ട് ചെയ്യുന്ന ബ്രഷ് അല്ലെങ്കിൽ പെന്ന് ലെഗസി എന്ന് പറയുന്ന സെക്ഷനിൽ ഇങ്കിൻ പെന്നാണ് ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റിയും സൈസും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ബ്രഷിൻ്റെ സൈസും അതേപോലെ അതിൻ്റെ ഡെപ്ത് ഉദ്ദേശിക്കുന്ന ഒപ്പാസിറ്റിയാണ്, അതിൻ്റെ കളർ ഡെപ്ത് കൂട്ടുന്ന സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ഫുള്ള് ഒപ്പാസിറ്റിയിൽ ഇട്ടിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടി വരയ്ക്കണം, എന്നാലേ നമുക്ക് വർക്ക് പെർഫെക്ഷൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോഴും നല്ല പെർഫെക്ഷനായിട്ട് വരച്ചെടുക്കുക.
ഒത്തിരി ക്ഷമയോടുകൂടി നമുക്ക് വർക്ക് ബെറ്റർ ആക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായി ക്ഷമയെടുത്ത് ക്ഷമയോടുകൂടിയിട്ട് ഇരുന്ന് വരയ്ക്കുക. നമ്മളിത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരിക്കേച്ചർ ലെവലിലാണ്. ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടല്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഒരു ആർട്ട്, ജസ്റ്റ് ഒരു ആർട്ട് എന്ന രീതിക്കാണ് ഇത് ചെയ്യുന്നത്. ഒരു കാരിക്കേച്ചർ മോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരിക്കേച്ചറൊക്കെ ചെയ്തതൊക്കെ കാണാറുണ്ടാവും, സാധാരണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെയാണ് ഞാനിപ്പോൾ ഈ ഒരു ആർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഫേസിൻ്റെ ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓരോ ലൈനിട്ട് കൊടുക്കണം. അപ്പോൾ വർക്ക് ചെയ്ത് മുഴുവനാവുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണും. അപ്പോൾ പുരികം, കണ്ണ്, അതേപോലെ ഹെയറിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഇത് നന്നായിട്ട് വരച്ച് കൊടുക്കുക. എഡ്ജൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കുക. നമ്മൾ കണ്ണിൻ്റെ പോർഷനും അതേപോലെ പുരികത്തിൻ്റെ അവിടെ വരയ്ക്കുമ്പോൾ ആ ഒരു ഹെയർ നിൽക്കുന്ന രീതിയിൽ തന്നെ വരയ്ക്കണം. പിന്നെ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് കൃഷ്ണമണിയുടെ ആ ഭാഗത്ത് വൈറ്റ് സ്പേസ് വരുന്ന ഭാഗത്ത് ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ ഈ വൈറ്റ് ഷെയ്ഡ് ഇടുമ്പോൾ ആ കൃഷ്ണമണിയുടെ ആ വൈറ്റ് ഷെയ്ഡ് നന്നായിട്ട് കാണിക്കും. അപ്പോൾ അവിടെ ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക. പിന്നീട് നിങ്ങളത് ഫില്ല് ചെയ്യുമ്പോൾ, കളർ ഫില്ല് ചെയ്യുമ്പോൾ, ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുമ്പോൾ അത് മാത്രം വിട്ടിട്ട് എല്ലാവരും ഫില്ല് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്ഷൻ ആയിരിക്കും കാണാൻ. പിന്നെ നമ്മൾ ഹെയർ വരയ്ക്കുന്ന സമയത്ത് ഹെയറിൻ്റെ ഓരോ തുമ്പുകളൊക്കെ പൊന്തി നിൽക്കുമല്ലോ, ആ ഭാഗങ്ങളൊക്കെ വരച്ചതിന് ശേഷം ഉൾഭാഗങ്ങളിൽ ഫില്ലാവാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ബ്രഷിൻ്റെ സൈസ് കൂട്ടി ഫില്ല് ചെയ്യാവുന്നതാണ്. നമുക്ക് അത്രയും സമയം ലാഭം കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ ഈ ഒരു ബ്രഷിൻ്റെ സൈസ് തന്നെ ഹെയർ ഫുള്ള് വരയ്ക്കുമ്പോഴേക്കും ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ ബ്രഷ് ഇടയ്ക്കൊക്കെ സൈസ് കൂട്ടിയിട്ടൊക്കെ നമുക്ക് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉൾഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നിലവിൽ ഹെയറിൻ്റെ എല്ലാ ഔട്ടർ സ്പേസിലും, അതായത് ഈ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ, പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആദ്യം വരച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഉൾഭാഗങ്ങളൊക്കെ ബ്രഷിൻ്റെ സൈസ് കൂട്ടി ഫില്ല് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഇത്തിരി സമയം ലാഭം കിട്ടും. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് സ്കിന്നാണ്. സ്കിന്നിൻ്റെ നമ്മൾ കാണിച്ച ഇമേജിലുള്ള ഡാർക്ക് ഷെയ്ഡിൻ്റെയും ലൈറ്റ് ഷെയ്ഡിൻ്റെയും ഇടയ്ക്കുള്ള കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇമേജിൻ്റെ ഒപ്പാസിറ്റി കൂട്ടുക, എന്നാലേ നമുക്ക് ആ ഇമേജിൻ്റെ കളർ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കളർ പിക്കറിൽ നമ്മൾ ഇമേജിൻ്റെ മിഡ് ടോൺസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ആ ലൈറ്റ് പോർഷൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തിട്ട് ഇനി ആ ഇമേജ് ഹൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ലെയറിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യുക.
അതായത് ഫേസിൻ്റെ സ്കിൻ ഭാഗങ്ങളൊക്കെ എവിടെയാണോ വരുന്നത് അവിടെ ഫുള്ളായി അങ്ങോട്ട് കവർ ചെയ്ത് വരയ്ക്കാം. നമ്മൾക്ക് ആവശ്യാനുസരണം ബ്രഷിൻ്റെ സൈസുകളൊക്കെ കൂട്ടിയിട്ട് വരയ്ക്കേണ്ട, എന്നാലേ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും വരച്ചെടുക്കാൻ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ ബ്രഷിൻ്റെ സൈസ് കുറച്ചുകൂടി കൂട്ടാം. പെട്ടെന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രഷിൻ്റെ സൈസ് കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഏകദേശം ഈ ഒരു സെൻറ്റർ പോർഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡാർക്ക് ഷെയ്ഡാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇമേജിൻ്റെ ഒപ്പാസിറ്റി കൂട്ടുകയാണ്. ഇനി നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ കളർ പിക്കർ എടുത്തിട്ട് ഡാർക്ക് ഷെയ്ഡ് അവിടെയാണ് ഏറ്റവും ഡാർക്കായ പോർഷൻ കറക്റ്റായിട്ട് കളർ പിക്ക് ചെയ്യുക. അതിന് ശേഷം പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ നേരത്തെ വരച്ച സ്കിന്നിൻ്റെ മുകളിലായിട്ട് വേണം ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വയ്ക്കാൻ. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രഷ് വേറെയാണ്. ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്ന സെക്ഷനിൽ മൂന്നാമത്തെ ബ്രഷ് ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അതിൽ സൈസ് നിങ്ങൾക്ക് ആവശ്യ അനുസരണം സെറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രഷിൻ്റെ സൈസ് പോരാ, അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈസ് കൂട്ടുക. അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ചെറിയ ഓരോ പോയിൻ്റ് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിനെ ചെയ്യാൻ പോകുന്നത് സ്മഡ്ജ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഫില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. അതായത് നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ സ്മഡ്ജ് ചെയ്തിട്ട് ഒപ്പാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ സ്മഡ്ജ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ബ്രഷ് നമുക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ബ്രഷിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ സ്മഡ്ജ് എന്ന ഒരു സെക്ഷൻ തന്നെ കാണാൻ പറ്റും. അതിൽ രണ്ടാമത്തെ ബ്രഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ ബ്രഷിൻ്റെ സൈസ് നമ്മൾ നോക്കിയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നന്നായിട്ട് സ്പ്രെഡായിട്ട് പോകരുത്. അപ്പോൾ കുറച്ചുകൂടി സൈസ് കമ്മിയാക്കാം. അത് നിങ്ങൾ വരയ്ക്കുന്ന ലെവലിനനുസരിച്ചിട്ട് ഓരോ പോർഷൻസ് ലൈറ്റായിട്ട് ഫില്ല് ചെയ്യണോ ഡാർക്കായിട്ട് ഫില്ല് ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം നമ്മളത് ബ്രഷിൻ്റെ സൈസ് കൂട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കളർ എവിടെയൊക്കെ എത്രത്തോളം ഫില്ലാക്കണം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രഷിൻ്റെ സൈസ് പോരാ, അപ്പോൾ നമുക്ക് സൈസ് കൂട്ടാം. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് സ്പ്രെഡാവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പ്രെഡാവേണ്ട ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ബ്രഷിൻ്റെ സൈസ് കൂട്ടിയിട്ട് സ്പ്രെഡ് ചെയ്യാം. അല്ലാത്ത പോർഷനിലെല്ലാം നമുക്ക് ബ്രഷിൻ്റെ സൈസ് കമ്മിയാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫെയ്ഡായി പോകും. അതായത് കളറ് ഡാർക്ക് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെ ഇടയ്ക്കുള്ള ഡാർക്ക് ഷെയ്ഡൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വലിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഹൈഡ് ലെയർ ഹൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം അവിടെ എല്ലാം ഫില്ലായിട്ടുണ്ട് എന്ന്. നമുക്ക് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമ്മളുടേതായ ഒരു സെൻസ് വേണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഷെയ്ഡ് എങ്ങനെ കിട്ടും എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചില സമയങ്ങളിലൊക്കെ ലെയർ ഹൈഡ് ചെയ്ത് ഒറിജിനൽ ഫോട്ടോയുടെ ലെയർ ഹൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ സ്മഡ്ജ് ചെയ്യും.
അത് നമുക്കൊരു സെൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മളുടെ ഒരു നമ്മൾ നോക്കിക്കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിക്ക് നമ്മളത് കറക്റ്റായിട്ട് എങ്ങനെ വരും എന്നുള്ള ഒരു മനസ്സിൽ നമുക്കൊരു സെൻസ് ഉണ്ടാവും. ആ ഒരു രീതിക്കാണ് നമ്മളത് ആക്കി കൊടുക്കുന്നത്. അപ്പം അതല്ലാത്ത ആളുകൾ നമ്മൾ പിക്ചർ നോക്കിയിട്ട് തന്നെ ചെയ്യണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസൊക്കെ നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പോർഷൻസൊക്കെ നന്നായി പേഡ് ചെയ്ത് ബ്രഷിൻ്റെ സൈസ് നിങ്ങൾ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് സെറ്റ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അത് പിക്ചറിൻ്റെ ഡാർക്ക് ഷെയ്ഡിന് പെർഫെക്ഷൻ കിട്ടുള്ളൂ. Thank you.
അപ്പോൾ നമ്മുടെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം തന്നെ ചെയ്യാം. കാരണം നമ്മൾ എല്ലാ ലെയറായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. നമ്മൾ ലെയറായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ ലെയറും നമുക്ക് രണ്ടാമത്തെ ടൂൾ നമ്മൾ കണ്ടില്ലേ, ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടതുകൊണ്ട് ആ ട്രാൻസ്ഫോമിൽ നമുക്ക് മാറ്റി വയ്ക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലെയറായിട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എന്ത് ആർട്ട് വർക്ക് ചെയ്യുമ്പോഴും ലെയറായിട്ട് തന്നെ ചെയ്യണം, എന്നിരുന്നാലേ നമുക്കത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ലെയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഷെയ്ഡ് ക്ലിക്ക് ചെയ്യുക. ലൈറ്റ് ഷെയ്ഡിൻ്റെ കളർ പിക്ക് ചെയ്തിട്ട് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭാഗം പിക്ക് ചെയ്തിട്ട് പുതിയൊരു ലെയർ എടുത്ത് ഇനി നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. ബ്രഷിൻ്റെ സൈസ് വേണമെങ്കിൽ കൂട്ടിയിട്ട് ഇത്തിരി നന്നായി സ്പ്രെഡ് ആവണം എന്ന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഇത്തിരി നന്നായിട്ട് വരച്ചു കൊടുക്കുക. എവിടെയൊക്കെ ലൈറ്റ് ചെയ്യണമോ അവിടെ എല്ലാം കറക്റ്റായിട്ട് വിടാതെ ഫില്ല് ചെയ്യുക, എന്നാലേ നമുക്ക് ആ പിക്ചർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചിലപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ടാവും, അവിടെയൊക്കെ നമ്മൾ നമ്മളുടേതായ ഒരു സെൻസ് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടേതായ ഒരു സെൻസ് വെച്ച് നമ്മളത് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കളറുകളൊക്കെ എല്ലാവരും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എവിടെയൊക്കെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടോ ആ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാക്കിൽ ഇമേജ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കൃത്യം കാണാൻ സാധിക്കില്ല. ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ചിലപ്പോൾ ചില സമയത്ത് മാത്രം നമുക്കത് ലെയർ ബോക്സിൽ കയറിയിട്ട് ഇമേജ് ഹൈഡ് ചെയ്യേണ്ടി വരുള്ളൂ. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ലൈറ്റ് ഷെയ്ഡ് എവിടെയെല്ലാം കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലെയർ ബോക്സിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഒരു സെൻസിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് ചെയ്യുക. ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യും. അത് അല്ലാതെ ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും റിസ്ക് ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഹൈഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യണത്.
അപ്പോൾ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നിങ്ങളിത് ലെയർ ഹൈഡ് ചെയ്ത് വെച്ച് ലെയറൊക്കെ ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കുക, ക്ലിയർ ആണോ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം ഫില്ലാകാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ സെയിം മെത്തേഡ് തന്നെ ബ്രഷ് വെച്ച് ഓരോ പോയിന്റ് ഇട്ട് കൊടുക്കുക, അവിടെയൊക്കെ മഡ്ജ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഷെയ്ഡ് ഏകദേശം ഫേസിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എല്ലാം ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടിയുടെ ലിപ്പ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ലിപ്പിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് മൂന്ന് പാർട്ടായിട്ടായിരിക്കും അത് വരിക, ലിപ്പിൻ്റെ ഓരോ മൂന്ന് ലെയറായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മൾ എല്ലാ ലെയറും ഹൈഡ് ചെയ്തതിന് ശേഷം കുട്ടിയുടെ ലെയർ മാത്രം, അതായത് ഇമേജ് മാത്രം പ്രിവ്യൂ ചെയ്ത് വെച്ചതിന് ശേഷം ഡാർക്ക് ഷെയ്ഡിൻ്റെയും ലൈറ്റ് ഷെയ്ഡിൻ്റെ ഇടയ്ക്കുള്ള മിഡ് ടോൺ കളർ കളർ പിക്കർ ഉപയോഗിച്ചുകൊണ്ട് കളർ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ലെയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, ആ ലെയറിലേക്ക് വരയ്ക്കാൻ പോവാണ്. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒപ്പാസിറ്റിയൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. ഒപ്പാസിറ്റി 100 ആക്കി വയ്ക്കുക. ബ്രഷിൻ്റെ സൈസ് മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒപ്പാസിറ്റിയിൽ ഒരിക്കലും മാറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് വെളിയിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ എറേസർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ നോക്കേണ്ടത് മെയിനായിട്ട് എല്ലാവരുടെയും ഫില്ലായിട്ടുണ്ടോ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ നമ്മുടെ ലിപ്പിൻ്റെ ഫസ്റ്റ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി അതിൻ്റെ സെക്കൻഡ് ടോൺ ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ കളർ ആ കറക്റ്റായിട്ട് ആ പോർഷനിൽ കറക്റ്റായി കൊണ്ടുവന്നിട്ട് കളർ പിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, ആ കളർ ടോണിൻ്റെ ആ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ടിട്ട് സ്മഡ്ജ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ലൈറ്റ് ഷെയ്ഡിൻ്റെ ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ഷെയ്ഡാണ് വരയ്ക്കാൻ പോകുന്നത്, ലിപ്പിൻ്റെ ഇടയ്ക്കുള്ള ഡാർക്ക് ഷെയ്ഡാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ള ലെയറൊക്കെ ഹൈഡ് ചെയ്ത് കളയാം. ഇനി ഇമേജ് മാത്രം പ്രിവ്യൂ വെച്ചിട്ട് നമ്മൾ ആ കളർ പിക്ക് ചെയ്യുകയാണ്, ആ ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗം കളർ പിക്കർ വെച്ചിട്ട് കളർ പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കളർ പിക്കുന്ന സമയത്ത് ആ കളർ നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ആ ഡാർക്ക്നെസ് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, വേണ്ട ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ തൊട്ട ഭാഗത്തൊക്കെ കളർ നമ്മൾ സ്മഡ്ജ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പാക്കും. രണ്ട് സൈഡിലും സെൻറ്ററിലൂടെ പോകുന്ന ലൈനും മാത്രമാണ് നമുക്ക് ഏറ്റവും ഡാർക്കായിട്ട് വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ സ്മഡ്ജ് വെച്ച് ഒപ്പാക്കാം. അപ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ലിപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന വൈറ്റ് ടോൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ പെർഫെക്ഷൻ ആണോ അത് ചെയ്തത് കറക്റ്റാണോ എന്ന് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി ചെക്ക് ചെയ്യണം ഇടയ്ക്ക്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ മേലത്തെ വൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ടോണ് നമ്മൾ വരച്ചെടുക്കുക. ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം സ്മഡ്ജിലാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ. നമ്മൾ സ്മഡ്ജിൽ മാത്രമാണ് മെയിനായിട്ട് ഇതിൽ ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ ലിപ്പിൻ്റെ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാന ഫൈനൽ ടച്ചിൽ നമുക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് കണ്ണിൻ്റെ പോർഷനാണ് വരയ്ക്കുന്നത്, കണ്ണിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ആ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന സർക്കിളിലുണ്ടായിരുന്ന ആ സ്പേസ് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് ഷെയ്ഡ് മാത്രം ഞാനിപ്പോൾ അതിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് കൊടുക്കുന്നില്ല, കാരണം ചില ഭാഗങ്ങൾ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് വരും, കണ്ണിൻ്റെ എഡ്ജിലൊക്കെ ഡാർക്ക് ഷെയ്ഡ് വരും. അപ്പോൾ സ്മഡ്ജ് വെച്ചിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കണം. അപ്പോൾ നമ്മൾ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് കണ്ണിൻ്റെ സൈഡിൽ വരുന്ന റെഡ് പോർഷനൊക്കെ വരുമല്ലോ, അപ്പോൾ അത് ഞാൻ വേറെ ലെയർ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഡാർക്ക് ഷെയ്ഡ് വരച്ചിട്ടുണ്ടായിരുന്ന ലെയർ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അതേപോലെ തന്നെ ആ പോർഷനിൽ വരുന്ന റെഡ് ഷെയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ കളർ പിക്കർ ഉപയോഗിച്ച് ചെയ്യുന്നില്ല, ഏകദേശം എൻ്റെ ഒരു സെൻസിൽ ഞാനൊരു കളർ പിക്ക് ചെയ്യാണ്. അത് ഞാൻ ആ എഡ്ജിൽ വരച്ചു കൊടുക്കുന്നു, കണ്ണിൻ്റെ രണ്ട് എഡ്ജിലും വരച്ചു കൊടുക്കുക. അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഒരു അരമണിക്കൂറോളം ടൈമായിട്ടുണ്ട്. അപ്പോൾ ടൈം ലാപ്സ് വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അരമണിക്കൂറോളം ടൈം നമുക്ക് കിട്ടിയത്. വീഡിയോ ഇതിൽ കൂടുതൽ ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒരു പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും കാണാം.